അപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന അപ്ഡേറ്റ്, നമ്മൾ കോട്ടയത്ത് നിന്ന് ശ്രീ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അൻവറിലേക്കെതിരെ, ഫോൺ ചോർത്തലിനാണ്. അപ്പോൾ ഇത്തരത്തിൽ അൻവറിനെതിരെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ദിനം പ്രതി വരുന്നുണ്ട്. ഇപ്പോൾ റഹ്മത്തർ സൂചിപ്പിച്ച പോലെയും ഏറനാടിന്റെ വിപ്ലവകാരി സഖാവ് കുഞ്ഞാലി, സഖാവ് കുഞ്ഞാലി കഴിഞ്ഞാൽ മറ്റൊരു സഖാവ് ആ മലപ്പുറത്തുണ്ടായെങ്കിൽ അത് അൻവറാണ് എന്ന് സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ കരുതുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകാര്യത ഒക്കെ പാർട്ടി നേതൃത്വത്തിന് അങ്ങനെ ചുമ്മാ കണ്ണടച്ച് തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ അനുമോദനം സൂചിപ്പിച്ചു, ഈ മുദ്രാവാക്യം വിളിച്ചവരിൽ എത്ര പേർ വോട്ട് ചെയ്യുമ്പോൾ അൻവറിനെ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ നോക്കുന്ന ഒരു പശ്ചാത്തലം, വളരെ കൗതുകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ ഗതിയിലേക്കല്ലേ നിലമ്പൂരും മലപ്പുറവും കടക്കുന്നത്? തീർച്ചയായും നിലമ്പൂരിലെ ഏത് സംഭവ വികാസങ്ങളും മലപ്പുറത്തെ മറ്റ് മണ്ഡലങ്ങളും കൂടി സ്വാധീനിക്കുന്നതാണ് എന്നുകൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മലപ്പുറത്ത് കാലങ്ങളായിട്ട് തുടരുന്ന ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു പി വി അൻവർ എന്ന കോൺഗ്രസ്സുകാരനെ, ഒരു മുൻ കോൺഗ്രസ്സുകാരനെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് 2016 മത്സരിപ്പിക്കുന്നതിൻ്റെ വഴിയിലേക്ക് എത്തിച്ചത്. അത് വിജയം കണ്ടു. അത് വിജയം കണ്ടത് ഏറ്റവും അധികം മലപ്പുറത്തും തവനൂരിൽ ജലീലിനെ കൊണ്ട് മുൻപ് തന്നെ അത് തെളിയിച്ചതാണ്. അതിന് പുറമേ തിരൂരിൽ വി അബ്ദുറഹ്മാൻ പെരിന്തൽമണ്ണയാകട്ടെ കപ്പനും ചുണ്ടനും ഇടയിൽ എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് ജയം നഷ്ടമാകുന്നു. മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഈ സമാന രീതിയിൽ ഇടതുപക്ഷം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ഈ ഇതേ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നിലമ്പൂർ കേന്ദ്രീകരിച്ച് അതിൻ്റെ പ്രവർത്തനത്തിന് ശൈലി മാറുന്നു. അവിടെ നിലമ്പൂരിലെ MLA എന്നതിനപ്പുറം അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഒരു സൈബർ നേതാവായി മാറുന്നു. ഇടതുപക്ഷത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് അൻവർ മറുപടി പറയുമ്പോൾ അതിന് മറ്റുള്ളവരെക്കാൾ സ്വീകാര്യത ലഭിക്കുന്നു. CPMനെ ന്യായീകരിക്കുന്ന സൈബർ മേഖലയിലുള്ളവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ട് അൻവർ മാറുന്നു. അങ്ങനെ അൻവർ ഇടതുപക്ഷത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറുന്നു എന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് അൻവർ അത് നേരെ തകിടം മറിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അൻവറിന് നമുക്ക് രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, നിലമ്പൂരിൽ ഗ്രൗണ്ട് റിയാലിറ്റിയിലുള്ള അൻവറിൻ്റെ പിന്തുണ. രണ്ട്, സൈബർ തലങ്ങളിൽ കിട്ടുന്ന പിന്തുണ. ഇതിൽ സൈബർ തലങ്ങളിൽ കിട്ടുന്ന പിന്തുണ നമുക്ക് പരിഗണിക്കാൻ രണ്ടാമത്തെ കാര്യമായിട്ട് എടുക്കാം. കാരണം അത് എത്രത്തോളം വാസ്തവമാണ് എന്ന് നമുക്കറിയില്ല. മാത്രമല്ല ഈ സൈബർ മേഖലയിലെ പിന്തുണ കണ്ട് ഒരിക്കലും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല. അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. രണ്ടാമതായിട്ട് നിലമ്പൂരിൽ അൻവർ രണ്ട് തവണയും ഈ UDFനെ അട്ടിമറിച്ചത് പാർട്ടി വോട്ടുകൾ മാത്രം നേടിയിട്ടല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനപ്പുറത്ത് നിലമ്പൂർ നഗരസഭ അടക്കം ഇടതുപക്ഷത്തിന് കിട്ടാക്കനിയായിരുന്ന പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഭരണം പിടിച്ചെടുക്കാൻ അൻവറിന് നേതൃത്വത്തിലുള്ള തന്ത്രം മെനയുന്ന ശൈലി കൊണ്ടാണ് സാധിച്ചിട്ടുള്ളത്. അത് ഇടതുപക്ഷം പോലും തള്ളിക്കളയാത്ത കാര്യമാണ്. അങ്ങനെ താഴെ തട്ടിൽ അൻവർ ഉണ്ടാക്കിയ ഒരു സ്വാധീനമുണ്ട്. അത് നിലമ്പൂരിലെ പഞ്ചായത്തുകൾ പിടിക്കുന്നതിലാവട്ടെ, നഗരസഭ പിടിക്കുന്നതിലാവട്ടെ, അവിടെയൊക്കെ അൻവറിൻ്റെതായ ഒരു ശൈലിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇനി ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയാണെങ്കിൽ അൻവറിന് പകരം വയ്ക്കുവാൻ പറ്റുന്നൊരു നേതാവ് ഇടതുപക്ഷത്തിന് നിലമ്പൂരിലുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പല നേതാക്കൾ, സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്, അതേപോലെ പലരും ഉണ്ട്. പക്ഷേ അൻവർ എന്ന ഇടത് സ്വതന്ത്രൻ കഴിഞ്ഞ 8 വർഷമായി നിലമ്പൂരിൽ ഉണ്ടാക്കിയ ഒരു ജനകീയത, അതിനപ്പുറം പാർട്ടിയുടെ പിന്തുണയില്ലാതെ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന ചോദ്യം. അപ്പോൾ മറ്റൊരാളുടെ പേര് നിലമ്പൂരിൽ ഇടതുപക്ഷം എടുത്തു പറയാൻ കഴിയുമോ എന്ന ചോദ്യമാണ്. ഒരുപക്ഷെ അൻവർ ജയിച്ചില്ലെങ്കിലും ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ അൻവറിന്റെ സാന്നിധ്യം കൊണ്ട് സാധിക്കും എന്നതാണ് UDFനെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് UDF അൻവറിനെ മൗനത്തിൽ പിന്തുണയ്ക്കുന്നതും തള്ളിക്കളയാതിരിക്കുന്നതും. എന്തു തന്നെയാണെങ്കിലും അൻവറിന്റെ ജനകീയത നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല. അത് പാർട്ടി വിലക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും അൻവറിന്റെ ഈ മുദ്രാവാക്യം വിളിച്ചവരൊക്കെ അൻവറിനെതിരായി വോട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും പറയാനാകില്ല. അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഈ സ്വാധീനം, അൻവർ തന്റെ പ്രവർത്തന ശൈലി മറ്റ് മണ്ഡലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമ്പോൾ അത് മലപ്പുറത്ത് ഇടതുപക്ഷത്തിന് എത്രമാത്രം തലവേദന ഉണ്ടാക്കുമെന്ന് കണ്ടറിയണം. അതെല്ലാം മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ തന്നെ അൻവറിനെതിരെ നിശ്ചിത വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും വലിയ തോതിൽ തന്നെ പ്രവർത്തനം നടത്തുന്നതും. സൂചിപ്പിച്ചത് ഇതൊരു തുടക്കമാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അൻവറിനെതിരെ കറുകച്ചാൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR ആണ്. അതിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്വകാര്യതയെ മാനിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ അത് ചോർത്തി കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്ന മട്ടിലാണ് പരാതി നൽകിയിരിക്കുന്നത്. പൊതുസുരക്ഷയെ ബാധിക്കുന്ന വിധത്തിലാണ് സംസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും മറ്റ് ഫോൺ വിവരങ്ങൾ MLA ചോർത്തിയതെന്ന് പരാതിക്കാരൻ പറയുന്നു.
എന്താണേലും അൻവറിനെ പൂട്ടാനുള്ള ചില നടപടിക്രമങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അൻവറിനെതിരെയുള്ള ആയുധങ്ങൾ അവിടെ തേച്ചു മിനുങ്ങുന്നുണ്ട് എന്നുള്ളതിലും സംശയമില്ല. നമ്മൾ